അമൽ എന്നോടൊപ്പം തുടരുന്നു. അമൽ, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി അവർക്ക് എപ്പോഴും എത്തിപ്പെടാൻ കഴിയുന്ന, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ കഴിയുന്ന നേതാവാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം വളരെ ജനകീയനായ, വലിയ ആടയാഭരണങ്ങളൊന്നുമില്ലാതെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന നേതാവാണ്. നമുക്ക് ജനസമ്പർക്ക പരിപാടിയുടെ ചരിത്രം അറിയാം. 2011-16 കാലയളവിൽ അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തിയത് ദൃശ്യങ്ങളിലൂടെ ഇപ്പോഴും നമുക്ക് ദൃശ്യമാണല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും നഷ്ടമാവുന്നത് അവർക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ആയിരുന്നു എന്ന് പറയാമല്ലോ നമുക്ക്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ, ഉമ്മൻചാണ്ടിയുടെ ഓഫീസും ഉമ്മൻചാണ്ടിയും ഒക്കെ എത്രത്തോളം തുറന്ന പുസ്തകമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി പറയുന്ന ഒരു കാര്യമുണ്ട്. വലിയ സുരക്ഷാ വീഴ്ചയൊക്കെയാണ് എങ്കിൽ പോലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ മുഖ്യമന്ത്രി കസേരയിൽ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാൾ ആ കസേരയിൽ വന്നിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെയാണ് പിടിച്ചു മാറ്റിയത്. ആർക്കും ആക്സസിബിൾ ആയിരുന്നു ഉമ്മൻചാണ്ടി. എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക്. ഇന്ന് കെഎസ്യുക്കാർക്ക് തൊട്ട് ഇങ്ങോട്ടുള്ള നേതാക്കൾക്ക് ഉമ്മൻചാണ്ടിക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഉമ്മൻചാണ്ടിയെ കാണേണ്ട ആവശ്യമില്ല. ഉമ്മൻചാണ്ടി എവിടെയുണ്ടെന്ന് വിളിച്ചന്വേഷിക്കുക, അവിടേക്ക് ചെല്ലുക, ഉമ്മൻചാണ്ടിയെ കാണുക, കാര്യം പറയുക, പോരുക. ഒരുപക്ഷെ ഒരു കൂട്ടത്തിന് നടുവിൽ നിന്ന് ആ കാര്യം പറയേണ്ടി വരും. ഉമ്മൻചാണ്ടിയോട് ചെവിയിൽ രഹസ്യമായി ഒരു കാര്യം പറഞ്ഞ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ സ്വകാര്യമായി ഒരിടത്ത് കൊണ്ടിരുന്നു പോയി എന്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവതരിപ്പിച്ച് ആ കാര്യം നേടിയെടുത്ത് പോരുകയൊന്നും അസാധ്യമാണ്. ഉമ്മൻചാണ്ടി ഒരു ആൾക്കൂട്ടത്തിന് നടുവിലുണ്ടാകും, അവിടെ ചെന്ന് നമുക്ക് കാര്യം പറയാം. ആ കാര്യം പറഞ്ഞ് ഉമ്മൻചാണ്ടി അത് കേട്ട് അവിടെ വെച്ച് തന്നെ ഒരു പരിഹാരം എല്ലാവരുടെയും ആ മുമ്പിൽ വെച്ച് നിർദ്ദേശിച്ച് മടക്കേക്കാണ് പതിവ്. ഉമ്മൻചാണ്ടിയെ ഈ ഉമ്മൻചാണ്ടി 50 വർഷം പൂർത്തിയാക്കിയ സമയത്ത് നമ്മുടെ നിയമസഭാ ഹാളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ആദരിക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അന്ന് ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നിരവധി സാഹിത്യകാരന്മാരും മറ്റുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കാനായി ആ വേദിയിൽ നിൽക്കുമ്പോൾ ഷംസീർ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഈ ലോകത്തിന് മുന്നിലേക്ക്, ഈ സംസ്ഥാനത്ത് നിന്ന് കാണിക്കുന്ന രാജ്യത്തിന് മുന്നിലേക്ക് എന്നല്ല, ലോകത്തിന് മുന്നിലേക്ക് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്ന ഒരേ ഒരു ഉമ്മൻചാണ്ടി, നിങ്ങൾക്ക് ബദലില്ലാത്ത ഒരു ഉമ്മൻചാണ്ടിയാണ് ഞങ്ങൾ ഈ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എ എൻ ഷംസീറാണ്, സ്പീക്കറാണ്, മുൻ സി പി എം നേതാവാണ്. അവിടെ വലിയ തോതിലുള്ള തർക്കങ്ങൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തൊക്കെ ഷംസീറുമായി നേർക്ക് നേർ തർക്കങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉമ്മൻചാണ്ടിക്കൊരു ഇടമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ആദ്യം അവിടെ മത്സരിക്കാനെത്തുന്നതിന് ചരിത്രം പറയുമ്പോൾ ഈ പല പുസ്തകങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ആ തെരഞ്ഞെടുപ്പിൽ 1970 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഇ എം ജോർജ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് സിറ്റിംഗ് എം എൽ എ ആണ് എന്നുകൂടി ഓർക്കണം. ആ സീറ്റ് കോൺഗ്രസ് ആ തിരഞ്ഞെടുപ്പിൽ സീറ്റുകളെ 3 വിഭജിച്ചു. 1 ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഉറപ്പുള്ള എ ഗ്രേഡ് സീറ്റുകൾ, 2 ബി ഗ്രേഡ് സീറ്റുകൾ, ഒരുപക്ഷെ ഒരു മത്സരം നടക്കുന്ന സീറ്റുകൾ, 3 സി ഗ്രേഡ് സീറ്റുകൾ, അതായത് വിജയസാധ്യതയേ ഇല്ലാത്ത കാര്യമായ, പണം മുടക്കേണ്ടാത്ത, പ്രചരണം നടത്തേണ്ടാത്ത സീറ്റുകൾ എന്നുള്ളതിലേക്ക് സി ഗ്രേഡ് സീറ്റിനെ ആ കണ്ടു. അങ്ങനെയുള്ള പട്ടികയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഉള്ളത്. അവിടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ജോർജിനെ തോൽപ്പിച്ച് ഉമ്മൻചാണ്ടി പിന്നീട് ജയിച്ചു പോകുന്നതിന് ശേഷം ഒരിക്കലും ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിക്കാർ കൈവിട്ടിട്ടില്ല, ഉമ്മൻചാണ്ടിയെ ഈ നാട്ടുകാർ കൈവിട്ടിട്ടില്ല.